ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ദാനിയേൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ നിരവധി ഗാനങ്ങൾ നമ്മൾ ഇപ്പോൾ ഓരോ ദിവസങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് മറ്റൊരു ഗാനത്തെക്കുറിച്ചാണ്, അതായത് സ്നാനത്തെക്കുറിച്ച്, യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കീർത്തനമുണ്ട്, ആര്യത വരുന്നു ആര്യത വരുന്നു. അച്ഛ, ആ ഗാനത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറയാമോ? സാധുവിൻ്റെ ഇതര ഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ആര്യത വരുന്നു ആര്യത എന്നാരംഭിക്കുന്ന ഗാനം. സാധാരണമായി അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും ഈ ആത്മനിഷ്ഠവും ആത്മാലാപന സ്വഭാവമുള്ളതാണ്. അത് ലിറിക്കൽ പോയട്രിയുടെ ഒരു പ്രത്യേകത തന്നെയാണ്, ഭാവഗീതങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഈ ഗാനമാകട്ടെ അതിൽ നിന്ന് കൽപ്പകട വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു ആഖ്യാനാത്മക ശൈലി സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഖ്യാനാത്മക രംഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നാപനമാണ്. യോർദാ നദിയിലേക്ക് ക്രിസ്തു വരുന്നു. അപ്പോൾ യോഹന്നാൻ അത് സ്നാനമേൽക്കാൻ വേണ്ടി വരുന്നു. യോഹന്നാൻ അത് തടയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിന്നാൽ എനിക്ക് സ്നാപനം ആവശ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സ്നാപനം കഴിഞ്ഞ സമയം സ്വർഗം തുറന്നിരിക്കുന്നതും ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള ദൈവശബ്ദം കേൾക്കുന്ന വരെയുള്ള ആ ഒരു രംഗത്തെ വളരെ അതെ പോയിറ്റിക്കായി അദ്ദേഹം അവതരിപ്പിക്കാനായിട്ട്, ബൈബിൾ പറയുന്ന പോലെ തന്നെ അതിന് പ്രത്യേക വ്യാഖ്യാനമൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ സാധാരണ അദ്ദേഹത്തിൻ്റെ കവിതകൾ പറയുന്ന തരത്തിലുള്ള മറ്റ് പരലോക പ്രത്യാശയെക്കുറിച്ച് പറയുന്നില്ല, പറയാതെ അദ്ദേഹം പറഞ്ഞൊരു വ്യത്യസ്തമായൊരു നറേറ്റീവ് ശൈലിയിൽ എഴുതിയിരിക്കുന്ന ഒന്നാണ് ഈ ഈ സ്നാപനത്തെ കുറിക്കുന്ന ഈ ഗാനം എന്ന് പറയുന്നത്. അച്ഛാ, ഈ സ്നാനത്തെക്കുറിച്ച് മറ്റ് ആരെങ്കിലും ഏതെങ്കിലും ഗാനം എഴുതിയായിട്ട് അറിവുണ്ടോ? സ്നാനത്തെക്കുറിച്ച് വേറെ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയം പോരാ. സ്നാനം ചില സഭകളിൽ, സ്നാനം എല്ലാ സഭകളും അംഗീകരിക്കുന്നുണ്ട്. എന്നാലും മുതിർന്ന സ്നാനവും ശിശു സ്നാനവും, ഇതാണ് വ്യത്യാസം മുന്നോട്ട് പറയുക. അപ്പോൾ മുതിർന്ന സ്നാനം ചില സഭകൾ അംഗീകരിക്കുന്നുണ്ട്, വേറെ സഭകളും അംഗീകരിച്ചുള്ളത് ശൈശവ സ്നാനത്തെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഉപദേശത്തോടും സാധു ചോദിച്ച് പ്രത്യേക പ്രതിപത്തി ഒന്നും കാട്ടിയതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഈ ഒരു ഗാനത്തിൽ സ്നാന ഉപദേശമല്ല പറയുന്നത്, മറിച്ച് സ്നാനം എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നാനം എന്താണ്, അത് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനാത്മകമായ ഒരു ചെറിയ ഗാനമാണ് ഈ ആര്യത വരുന്നു ആര്യത എന്ന് ആരംഭിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നാനത്തെ വരച്ച് കാട്ടിയിരിക്കുന്നു എന്ന്. അതെ, വരച്ച് കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഗാനമാണ്. അതെ, നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. വല്ലഭ നിൻ്റെ
എൻ്റെ ചെരിപ്പ് ചുമന്നിടുവാനില്ല യോഗ്യത. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈക്കീഴിലല്ലയോ. എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈക്കീഴിലേൽക്കുന്നു. എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എൻ്റെ കൈക്കീഴിലേൽക്കുന്നു. സ്നാപകൻ ബഹുഭക്തിയോടിവ ചൊന്നതാൽ പ്രിയ രക്ഷകൻ, ഇപ്രകാരം നാം സർവനീതിയും പൂർത്തിയാക്കണമെന്നോദീ. ഇപ്രകാരം നാം സർവനീതിയും പൂർത്തിയാക്കണമെന്നോദീ. ഉടനെ പ്രിയ നിറങ്ങി സ്നാനമേറ്റുകൊണ്ടു താൻ കയറി. പെട്ടെന്നാത്മാവു വന്നു തൻ്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. പെട്ടെന്നാത്മാവു വന്നു തൻ്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. വന്നൊരു ശബ്ദം മേൽ നിന്നാക്ഷണം എൻ്റെ പ്രിയ കുമാരൻ, നീ നിന്നിലെത്രയും പ്രിയമുണ്ടെന്നു സ്വർഗതാതൻ താനരുളി. നിന്നിലെത്രയും പ്രിയമുണ്ടെന്ന് സ്വർഗതാതൻ താനരുളി. തുറന്നു സ്വർഗമവിടുന്നൊരു പ്രിയതാതനു മതുപോൽ, പരിശുദ്ധാവിയതുമെൻ പ്രിയൻ യേശുനാഥനും കാണുവിൻ. പരിശുദ്ധാവിയതുമെൻ പ്രിയൻ യേശുനാഥനും കാണുവിൻ. ആരിതാവരുന്നേശു രക്ഷകനല്ലയോ. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. അച്ഛ, മനോഹരമായ മറ്റൊരു ഗാനമാണ് സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഉണരുക നീ എന്നാത്മാവേ ചേരുവിൻ യേശുവിൻ അരികിൽ. വളരെ പ്രശസ്തവും ആ ഗാനം വളരെ നന്നായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളൊരു ഗാനമാണ്. ആ പാട്ടിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു. സാധുവിൻ്റെ ഏറ്റവും പ്രഖ്യാതമായ ഗാനങ്ങളിലൊന്നാണ് ഇത്. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആത്മ ആലാപന സ്വഭാവത്തിന് ഉള്ള ഇതാണ്. തൻ്റെ ആത്മാവിനെ, തൻ്റെ മനസ്സിനെ, തൻ്റെ ഹൃദയത്തെ ദൈവ സന്നിധിയിലേക്ക് ഉരുക്കിയെടുക്കുന്ന ഒന്നാണ് ഈ ഗാനമെന്ന് പറയുക. അപ്പോൾ കാഹളം ധ്വനിക്കാനുള്ള നാളുകൾ സമാഗതമായിരിക്കും. അത് ഇന്ന് തന്നെയാണോ എന്ന് പോലും സാധു സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവിനെ നീ ഉണർന്നിരിക്കുക, അതായത് ജാഗരൂകരായിരിക്കാനുള്ള പ്രേരണ. അതെ, ഏത് നിമിഷവും അതെ, ഒരുങ്ങിയിരിക്കുക. അത് ബിബ്ലിക്കലായ ഒരു വളരെ ശ്രേഷ്ഠമായ ഒരു ആശയമാണല്ലോ അത്. ഒരുങ്ങിയിരിക്കുക, മണവാളിൽ ഏത് സമയത്തും എത്തും എന്ന്. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കാനുള്ള ഒരു ആഹ്വാനം സ്വന്തം ആത്മാവിനും നൽകുന്ന ഒരു ഗാനമാണ് ഉണരുക നീ എന്നാത്മാവ് എന്ന് പറയുന്ന ഗാനം.
സാധുവിൻ്റെ ഏറ്റവും മികച്ച പാട്ടുകളൊന്നാണ് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. സ്വർഗത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നു. ഉണ്ട്, ഉണ്ട്. സ്വർഗീയ ഭാഗ്യങ്ങളെക്കുറിച്ചും അതുപോലെ ഈ ലോകത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും പരലോകത്തിൻ്റെ നിത്യ സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മാവെ ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടി നീ ഉണർന്നിരിക്കൂ. ഈ ഉണർന്നിരുന്ന ഇരിക്കുക എന്ന് പറയുന്ന ആശയ സുവിശേഷങ്ങളിൽ പറയുന്നതാണ്. ഈ പത്ത് കന്യകമാരുടെ ഉദാഹരണം സൂചിപ്പിക്കുന്ന പോലെ ഒക്കെ പറയുന്നതാണ്. അതുപോലെ ആ ഉണർവോടുകൂടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, ഈ സന്ദേശമാണ് ആ ഗാനത്തിന് നമുക്ക് നൽകാനുള്ളത്. അച്ഛാ, നമുക്ക് ഈ ഗാനമൊന്ന് കേൾക്കാം. കേൾക്കാം.
അച്ഛ, അതുപോലെ സാധു കൊച്ചുഞ്ഞുദേശിയുടെ കാലത്ത് തന്നെ മറ്റ് ചില കവികളും എഴുത്തുകാരുമൊക്കെ പല കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഗാനം അച്ഛൻ ഓർക്കുന്നുണ്ടോ? ആ പാട്ടുകളെക്കുറിച്ച്, അതിലേതെങ്കിലും ഒരു ഗാനത്തെക്കുറിച്ച് എന്ന് പറയാം. പലരുടെയും പാട്ടുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ ദശകങ്ങളിലാണ് ഈ പാട്ടുകൾ അധികവും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം. എൻ്റെ പ്രത്യേകത അക്കാലത്ത് ഈ ആത്മീയമായ ഒരു നവോത്ഥാനം, ആത്മീയ ഉണർവ് എന്ന വാക്കാണ് അവരുപയോഗിക്കാൻ സാധാരണ ഇഷ്ടപ്പെടുന്നത്. കൊച്ചുവേശി തന്നെ ആത്മീയ ഉണർവും മലങ്കര സഭയും എന്ന വലിയ ചെറിയ പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആത്മീയ ഉണർവിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പാട്ടുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കവിത്വം വേണ്ടത്ര, കൊച്ചുവേശിയെ പോലെയോ അത്രയും കവിത്വമില്ലാത്തവർ പോലും നല്ല ഗാനങ്ങൾ അക്കാലത്ത് രചിച്ചിട്ടുണ്ട്, ഒക്കെ നല്ലതായിട്ട് പാടിയിട്ടുമുണ്ട്. പി വി തോമി ഉപദേശിയുണ്ട്, മോശവത്സലം ശാസ്ത്രിയാരുണ്ട്, പി എം കൊച്ചുകുറു അത്രത്തോളം പ്രസിദ്ധനല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. രചിക്കപ്പെട്ടിട്ടില്ല, പാട്ട് രചിക്കപ്പെട്ടില്ല, നമുക്ക് പിൽക്കാലത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗാന രചയിതാക്കൾ അക്കാലത്ത് ധാരാളം പേര് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അതിൽ കൂടുതൽ ഇന്നും നിലനിൽക്കുന്ന ചില നല്ല പാട്ടുകൾ അക്കാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നായി ഞാൻ ഇടയ്ക്കുന്ന സാന്ദർഭികമായി പറഞ്ഞൊരാളാണ് പി എം കൊച്ചുകുറു എന്ന് പറയുന്നൊരു സുവിശേഷകൻ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭാത വന്ദന ഗാനമുണ്ട്, മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ എന്ന് പറയുന്ന പാട്ടുണ്ട്. അതൊരു പക്ഷേ മലയാളത്തിൽ ക്രൈസ്തവരെ രചിച്ചിട്ടുള്ള ഏറ്റവും മികച്ച പ്രഭാത ഗീതം അത് ആവണമെന്നാണ് എൻ്റെ ചിന്ത. അതുതന്നെയല്ല, പഴയകാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ അതിരാവിലെ എഴുന്നേറ്റ് ഉറക്കെ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഒരു കാലം, കൊച്ചുമക്കളെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഈ പാട്ട് പാടുന്ന കേൾക്കുമ്പോൾ അവര് എഴുന്നേറ്റ് വെക്കും, ഉണർന്നെഴുന്നേറ്റിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ പ്രകൃതി പോലും ദൈവമേ നിന്നെ സ്തുതിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണർന്നിരിക്കുന്നുവല്ലോ, എൻ്റെ മനുഷ്യ മനമേ നീ എന്തുകൊണ്ട് നീ മാത്രം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു, അത് ഉണരുക ഉണരുക ഉണർന്നേറ്റ് മനോഹരമായി ഈ ഗാനം ആലപിക്കുക അല്ലെങ്കിൽ ആരാധന അർപ്പിക്കുക എന്നാണ് കവിയുടെ ആഹ്വാനം ചെയ്യുന്നത്. അത് വേദപുസ്തകത്തിലെ സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് പ്രഭാതത്തിൽ മറിയം യേശുവിനെ മൃതശരീരമെങ്കിലും കാണാമെന്ന കൊതിയോടുകൂടെ പോയില്ലേ, അപ്പോൾ അതുപോലെ നീയും എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ആശയം വരുന്നതാണ്. സാധുവിൻ്റെ ഗാനമല്ല എങ്കിൽ കൂടിയും അതുപോലെ മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്ന അനശ്വരമായൊരു ഗാനമാണിത്. അത് കേൾക്കുന്ന നന്നാവുമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഈ മനോഹര ഗാനം നമുക്ക് ഒന്ന് കേൾക്കാം. അതെ, ആ
ഇന്നത്തെ ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ആത്മീയ ഉണർവേകി എന്ന ചിന്തയോടെ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും പുതിയ ചില ഗാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം. നന്ദി.